دين النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الصلاة والسلام عليك عليك يا الصلاة والسلام عليك عليك يا الصلاة والسلام عليك عليك يا سيدي عليك يا عليك يا سيد الأولين والآخرين ചരിത്രം തേടിയുള്ള ഒരു ജനതയുടെ യാത്ര ഒരിക്കലും എളുപ്പമായിരിക്കില്ല. പ്രത്യേകിച്ചും സ്വന്തം സത്വം തേടിയുള്ള സത്യസന്ധമായ അന്വേഷണമാവുമ്പോൾ എവിടെയൊക്കെയോ ചിന്നിച്ചിതറിയ ഓർമ്മകളും അതിനുള്ളിൽ മയങ്ങുന്ന സംഭവങ്ങളും തുന്നിച്ചേർക്കൽ പ്രയാസം തന്നെ. എന്നാലും നാടിൻ്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നടന്ന് അതിൻ്റെ ചരിത്രങ്ങളെ തൊട്ടുനോക്കുമ്പോൾ അനുഭവിച്ചറിഞ്ഞതിനേക്കാൾ ഏറെ മഹിമയും പൈതൃകവും വായിച്ചെടുക്കാൻ കഴിയുന്നു. ഏത് സ്വർഗം വിളിച്ചാലും ഏത് കാശ്മീർ മുന്നിൽ വിരിഞ്ഞാലും നമുക്കിഷ്ടം നമ്മൾ ജനിച്ചു വളർന്ന നാടാണ്.
അതിനെ നമ്മൾ ജീവന്റെ ജീവനോളം സ്നേഹിക്കും. ആ നാട്ടുവരമ്പിലേക്ക് കാറ്റുകൊള്ളാൻ, അതിൻ്റെ പൂർവ്വകഥകൾ കേൾക്കാൻ ഇത്തിരി നിമിഷത്തേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇത് ആലമ്പാടി, ഗ്രാമീണതയുടെ പച്ചപ്പും നിഷ്കളങ്കതയുടെ സുഗന്ധവും നിറയുന്ന നാട്. കവുങ്ങിൽ തോട്ടങ്ങൾക്കും നെൽകൃഷിപ്പാടങ്ങൾക്കും നടുവിലൂടെ പാട്ടുപാടി ഒഴുകുന്ന മധുവായിനിപ്പുഴയും പാവനമായ പള്ളിയും നാടിൻ്റെ സൗന്ദര്യമാണ്. ദഫമുട്ടിൻ്റെ താളവും മാപ്പിളപ്പാട്ടിൻ്റെ ഈണവും സജീവമാണിവിടെ. അനാഥമക്കൾക്ക് അഭയമേകുന്ന യതീംഖാന ആലമ്പാടിയുടെ യശസ്സിനെ ഒന്നുകൂടി മഹത്വരമാക്കുന്നു. ആലമ്പാടിയിൽ ജനവാസം തുടങ്ങിയിട്ട് ആയിരത്തിലേറെ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുമത്രേ. പാടിയിലെ പ്രശസ്തമായ മീത്തലെ കാമലോൺ തറവാട്ടുകാർ ഇവിടെ എത്തിയിട്ട് ഏകദേശം 1000 വർഷത്തോളമായി. ആർക്കും വേണ്ടാത്ത, ജനങ്ങൾ കയറിച്ചെല്ലാൻ ഭയന്നിരുന്ന ഒരു പ്രദേശം. അന്ന് മായിപ്പാടി രാജാവിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് മെല്ലെ മെല്ലെ ജനവാസം ആരംഭിച്ചു തുടങ്ങുകയും കാലാന്തരത്തിൽ ആലമ്പാടി ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുകയും ചെയ്തു. ഇന്ന് ചെങ്കള പഞ്ചായത്തിൻ്റെ ഭാഗമായ ആലമ്പാടി 1954 മുട്ടത്തോടി ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ അതിൻ്റെ ആസ്ഥാനമായിരുന്നു. പാടികളുടെ ഒരു നിര തന്നെയുണ്ട് ഈ പ്രദേശങ്ങളിൽ. പാടി, ആലമ്പാടി, എരിയപ്പാടി, ചെറിയ ആലമ്പാടി, അങ്ങനെ അങ്ങനെ ഒരുപാട് പാടികൾ. പണ്ട് ആലമ്പാടിയുടെ പേര് ബാരിക്കാട് എന്നായിരുന്നു. തുളുഭാഷയിൽ ബാരിക്കാട് എന്നാൽ കാടുപിടിച്ച പ്രദേശം എന്നർത്ഥം. പിന്നീട് അതെങ്ങനെ ആലമ്പാടിയായി? നാൽക്കാലികളെ കെട്ടുന്നതിനായി ധാരാളം ആലകൾ ഇവിടെയുണ്ടായിരുന്നു. ആലകൾ നിറഞ്ഞ പ്രദേശം എന്ന വിശേഷണമായിരിക്കാം ഇതിനെ ആലമ്പാടി എന്നാക്കി തീർത്തത്. മറ്റൊരു കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എരിയപ്പാടി, എറമാളം, നാലത്തെടുക്ക, കുഞ്ഞിക്കാനം, റഹ്മാനിയ നഗർ, മുട്ടത്തോടി, ഇരുതുംകടവ്, നായന്മാർ മൂല തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം മുമ്പ് ആലമ്പാടിയുടെ ഭാഗമായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ വിശാലതയെ സ്ഥലനാമവുമായി ബന്ധപ്പെടുത്തുന്നവരുണ്ട്. ആലം എന്നതിന് വിശാലമായ ലോകം എന്നാണ് അറബി അർത്ഥം. അപ്പോൾ വിശാലമായ പ്രദേശം എന്നർത്ഥത്തിലായിരിക്കാം ആലമ്പാടിക്ക് ഈ പേര് ലഭിച്ചത്. പറഞ്ഞാൽ തീരാത്ത കഥകളും എഴുതിയാൽ ഒതുങ്ങാത്ത വിവരങ്ങളും ഉണ്ടിവിടെ. നാടിൻ്റെ തുടിപ്പും സ്പന്ദനവുമായിരുന്ന എത്രയോ മഹാന്മാർ, സ്ഥാപനങ്ങൾ, പിന്നെ ഒരുപാടൊരുപാട് സംഭവങ്ങൾ. ആത്മീയത നിറയുന്ന ആ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ക്ഷണിക്കുന്നു. ഇതാണ് പ്രസിദ്ധമായ ആലമ്പാടി പള്ളി. പ്രൗഢിയിലും സൗന്ദര്യത്തിലും തല ഉയർത്തി നിൽക്കുന്ന ആലമ്പാടി ഖിലർ ജുമാ മസ്ജിദിന് ഈ നാടിൻ്റെ ഇന്നലകളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് അവസ്മരണീയ സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ഈ പള്ളി. ഖബറിടത്തിലെ മീസാൻ കല്ലുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പള്ളിക്ക് ഏകദേശം 400 വർഷത്തെ പഴക്കം കണക്കാക്കുന്നു. തളങ്കര മാലിക് ദിനാർ പള്ളി കഴിഞ്ഞാൽ ജില്ലയിലെ പുരാതന പള്ളികളിലൊന്ന് ആലമ്പാടി പള്ളിയാണ്. ജുമുഅ തുടങ്ങിയിട്ട് തന്നെ 100ലേറെ വർഷമായത്രേ. കുറേ കാലം ഒരു കൊച്ചു മുളിക്കുടിലായിരുന്ന പള്ളി 1939 വിശാലമായി പുനർനിർമ്മിച്ചു. ആദ്യം പള്ളിക്ക് തേപ്പും മച്ചുമൊന്നും ചെയ്തിരുന്നില്ല. ദരസുസ്താദ് വന്നതിന് ശേഷമാണ് തേപ്പും മച്ചുമൊക്കെ ചെയ്തത്. ഉസ്താദ് സ്വയം പണിയെടുത്തും മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചും സ്വയം മാതൃകയായി മാറിയിരുന്നു. ഇപ്പോൾ ഏണിപ്പടിയുള്ള സ്ഥലത്താണ് മുമ്പ് ഹൗലുണ്ടായിരുന്നത്. ഹൗല് എന്ന് പറഞ്ഞാൽ അല്പം താഴ്ചയുള്ള ഒരു കുഴിയായിരുന്നു. നിസ്കരിച്ചു മടങ്ങുമ്പോൾ പലരും ഈ കുഴിയിൽ അറിയാതെ വീഴാറുണ്ടായിരുന്നു. പിന്നീട് ഈ കുഴി നികത്തി ചെറിയൊരു ഹൗലും അതിനൊരു മാടും നിർമ്മിച്ചു. പള്ളി വലുതാക്കി കെട്ടുന്ന സമയത്ത് ഹൗല് മാറ്റി. പള്ളി പുനർനിർമ്മിച്ച് എത്ര വലുതാക്കിയാലും പള്ളിയുടെ ഓടുവച്ചിരുന്ന സ്ഥലം പൊളിക്കാൻ പാടില്ലെന്നത് മേനങ്കോട് അബ്ദുൽ ഖാദിർ ഹാജിയുടെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ആ സ്ഥലം നിലകൊള്ളുന്നു. നിറയെ തണലും ഒത്തിരി കുളിരും പകർന്ന് വിടർന്നു നിൽക്കുന്ന ഈ ദേവദാര മരം കണ്ടില്ലേ? ഇത് നട്ടത് ഒരു മാഷായിരുന്നു. നാട്ടിൽ വൈദ്യുതി എത്തുന്നതിന് മുമ്പ് വീടുകളിൽ ചിമ്മിണി വെളിച്ചം ഉപയോഗിക്കുമ്പോൾ പള്ളിക്ക് വലിയൊരു ലാമ്പുണ്ടായിരുന്നു. നൊച്ചിവളപ്പ്, നായന്മാർമൂല, എർമാളം, എരിയപ്പാടി, പട്ടർമൂല, മിനി സ്റ്റേറ്റ്, പടിഞ്ഞാർമൂല, നാൽത്തടുക്കം, ചെറിയാലമ്പാടി, ബാഫക്ക് നഗർ, വെള്ളൂറടുക്കം, കണ്ടത്തിലെ പള്ളി തുടങ്ങിയ സ്ഥലത്തെ പള്ളികളാണ് ആലമ്പാടി ജമാഅത്തിൽ മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവയിൽ ചുരുക്കം ചില പള്ളികൾ മാത്രമേ ആലമ്പാടി ജമാഅത്തിലുള്ളൂ. കാരണവന്മാരാണ് ആദ്യകാലത്ത് പള്ളിയുടെ ഭരണം നടത്തിയിരുന്നത്.
പിന്നീട് നൂറുൽ ഇസ്ലാം സഭ എന്ന കമ്മിറ്റിയുണ്ടാക്കി. പള്ളിയും യതീംഖാനയും ഈ കമ്മിറ്റിക്ക് കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് പള്ളിക്കും യതീംഖാനയ്ക്കും പ്രത്യേകം കമ്മിറ്റിയുണ്ടാക്കി. പണ്ടൊരു നാടുവാഴി ആലമ്പാടിയിലൂടെ കുതിരയിൽ പോവാറുണ്ടായിരുന്നു. ആലമ്പാടി പള്ളിക്ക് മുന്നിലെത്തുമ്പോൾ കുതിര മുട്ടുകുത്തും. ഇത് പതിവായപ്പോൾ നാടുവാഴി കുതിര മുട്ടുകുത്തുന്നത് പള്ളിയുടെ ദോഷം കൊണ്ടാണെന്നും പള്ളി പൊളിച്ചു മാറ്റണമെന്നും കേസ് കൊടുത്തു. തമ്പുരാന് അനുകൂലമായിരുന്നു മജിസ്ട്രേറ്റ്. പള്ളിക്ക് എതിരായി വിധി തയ്യാറാക്കി ഉറങ്ങാൻ കിടന്ന മജിസ്ട്രേറ്റിന്റെ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് ഒരാൾ അകത്ത് കടക്കുകയും പള്ളിക്ക് അനുകൂലമായി വിധി തയ്യാറാക്കിയില്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് ഖിലർ നബി അലൈഹിസ്സലാമാണെന്നാണ് ആളുകളുടെ വിശ്വാസം. പിറ്റേ ദിവസം മജിസ്ട്രേറ്റ് വിധി പറഞ്ഞത് പള്ളിക്ക് അനുകൂലമായിട്ടായിരുന്നു. വിധി തനിക്കെതിരായപ്പോൾ നാടുവാഴി പള്ളി തകർക്കാൻ പ്ലാനിട്ടു. ഇതറിഞ്ഞ നാട്ടുകാർ മോരാലെ കുഞ്ഞിപ്പക്കിച്ചയെ വിവരമറിയിച്ചു. അന്നത്തെ ഒരു നാടുവാഴിയായിരുന്നു കുഞ്ഞിപ്പക്കിച്ച. കുഞ്ഞിപ്പക്കിച്ച നാടുവാഴിയെ കാണുകയും പള്ളി തകർക്കുന്നത് പോയിട്ട് പള്ളിയുടെ മുളിയിൽ ഒന്ന് തൊട്ടാൽ തമ്പുരാന്റെ അരമനയുടെ കൗപ്പലക്ക് ഒരാളെന്ന കണക്കിൽ ആളുകളെ കൊണ്ടുവന്ന് ഇറക്കും എന്ന് പറയുകയും ചെയ്തു. ഈ ഭീഷണിയിൽ വിരണ്ട നാടുവാഴി പള്ളി തകർക്കുന്നതിൽ നിന്നും പിന്മാറി. ഇത്തരം ഒരുപാട് അത്ഭുതങ്ങൾ ആലമ്പാടിയിൽ. ആലമ്പാടി ഉറൂസ്. നാട്ടിൽ പതിവിലുമേറെ ആഹ്ലാദം തിരതെല്ലുന്ന വേളയാണിത്. ഉറൂസിന് പതാക ഉയരുമ്പോൾ പിന്നെ നാട് ആവേശത്തിമിർപ്പിലായിരിക്കും. ആലമ്പാടി ജുമാ മസ്ജിദിന്റെ ഉത്ഭവകാലം മുതൽക്ക് തന്നെ ഇവിടെ 5 വർഷത്തിൽ ഒരിക്കൽ നടത്തിവരുന്ന പള്ളി നേർച്ചയാണ് ഉദയാസ്തമാന ഉറൂസ് നേർച്ച. മരണം സംഭവിക്കാതെ മനുഷ്യദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് മാവുൽ ഹയാത്തിന്റെ മാസ്മരികതയിൽ ലോകം നിയന്ത്രിച്ചു പോരുന്ന മഹാനാണ് സയ്യിദുന അബുൽ അബ്ബാസ് സയ്യിദുൽ ഖദം ഖലിർ ബല്ലബിനു മൽക്കാൻ അലൈഹിസ്സലാം അവർകൾ. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഇനായത്തും മദദും ഈ നാട്ടിൽ ദർശനമായതുകൊണ്ടാണ് ഇവിടത്തെ പള്ളി മസ്ജിദുൽ ഖലിർ എന്നറിയപ്പെടുന്നത്. പല അത്ഭുതങ്ങളും ജീവിതകാലത്ത് അനുഭവിച്ച മഹാന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ മഹാനവറുകളുടെ പേരിലാണ് ഉദയാസ്തമാന ഉറൂസ് നേർച്ച നടത്തിവരുന്നത്. ഈ ഉറൂസ് ദിനങ്ങളിൽ നാടിന്റെ നാനാ ദേശങ്ങളിൽ നിന്നും ജനസാഗരങ്ങൾ ആലമ്പാടിയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. പോത്തിറച്ചിയും നെയ്ച്ചോർ പൊതിയുമാണ് ഇന്നത്തെ അന്നദാനമെങ്കിൽ അന്നത് പുഴുങ്ങലരിച്ചോറും തോരൻ പുഴുങ്ങിയതുമായിരുന്നു. പിന്നെ ദഫ്റാതീബും സ്വലാത്തും. ഇസ്ലാമിക മഹിമ വിളിച്ചോതുന്ന നേർച്ചകളും മാപ്പിളകലകളുമെല്ലാം ആലമ്പാടിയെ ശ്രദ്ധേയമാക്കി. ഖാദിർചാന്റെ മമ്മൻചാന്റെ നേതൃത്വത്തിലായിരുന്നു ദഫ്റാതീബ് തുടങ്ങിയത്. ഒരു ചെറ്റക്കുടിലായിരുന്നു ദഫ് പഠനം. മായിച്ചാന്റെ അമ്പാച്ച എന്ന നിഷ്കളങ്കനും സ്നേഹസമ്പന്നനുമായ മനുഷ്യന്റെ സാന്നിധ്യം പരിപാടിയെ ഏറെ സജീവമാക്കിയിരുന്നു. പുണ്ടൂർ മമ്മൻചാന്റെ കയ്യിലായിരുന്നു റാതീബിന്റെ കിതാബുണ്ടായിരുന്നത്. അദ്ദേഹം അതിന്റെ പകർപ്പ് അമ്പാച്ചാന്റെ അന്താച്ചാക്ക് കൊടുത്തു. ഇന്നും ദഫ് വേദികളിലും അണിയറയിലും അന്താച്ച സജീവമായി രംഗത്തുണ്ട്. സ്വലാത്തിന്റെ ധ്വനികളാൽ നാട്ടിൽ റഹ്മത്തിന്റെ കാറ്റ് വീശുന്ന സ്വലാത്ത് പരിപാടി ആലമ്പാടിക്ക് സുകൃതമാണ്. 1997 ഷഹബാൻ 2 സ്വലാത്ത് പരിപാടി തുടങ്ങിയത്. ഇതിന്റെ വാർഷിക പരിപാടിയെ ധന്യമാക്കാൻ മഹാനായ അന്ത്രൂപ്പാപ്പ ഒന്നിലേറെ തവണ ആലമ്പാടിയിലെത്തിയിട്ടുണ്ട്. ദുഖിലടുക്കം തങ്ങളുടെ സാന്നിധ്യവും ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. യതീംഖാന. പണ്ടൊരു മുസ്ലിയാർ ഇവിടെ വയലു പറയാൻ വരാറുണ്ടായിരുന്നു. സുഖപുരം അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നായിരുന്നു ആ പണ്ഡിതന്റെ പേര്. വെറുമൊരു പ്രഭാഷണത്തിലുപരി അനാഥമക്കളുടെ സംരക്ഷണത്തെക്കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അദ്ദേഹം ഊന്നിപ്പറയുമായിരുന്നു. പ്രശസ്തമായ ആലമ്പാടി നൂറുൽ ഇസ്ലാം യതീംഖാന സ്ഥാപിക്കാൻ പ്രചോദനവും പ്രോത്സാഹനവും ഏകിയതിൽ ഈ പണ്ഡിതന്റെ പങ്ക് നിർണായകമാണ്. 1968 13 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ഈ യതീംഖാനയിൽ ഇന്ന് 100 അനാഥകളും അഗതികളുമായ കുട്ടികൾ സുരക്ഷിതത്വത്തിന്റെ തണലിൽ ജീവിക്കുന്നുണ്ട്. തുടക്കത്തിൽ ആലമ്പാടിയിലായിരുന്ന യതീംഖാന ഇപ്പോൾ കൂടുതൽ സൗകര്യത്തോടെ മിനി സ്റ്റേറ്റിലാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ തന്നെ, ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ മികച്ച യതീംഖാനകളിൽ ഒന്നാണിത്. ആലമ്പാടി നൂറുൽ ഇസ്ലാം മദ്രസ. ഇസുദ്ദീൻ മുസ്ലിയാർ എന്ന മലപ്പുറം ജില്ലക്കാരനായ ഒരു പണ്ഡിതൻ സ്വന്തം ചെലവിൽ നാടുനീളെ സഞ്ചരിച്ച് അവിടെയൊക്കെ മദ്രസ നിർമ്മിക്കാൻ പ്രേരണ നൽകി മതം പ്രചരിപ്പിക്കുന്നതിൽ കർമ്മോത്സുകനായിരുന്നു അയാൾ.
ആ യാത്രയിൽ ഒരു ദിവസം അദ്ദേഹം ആലമ്പാടിയിലുമെത്തി. മദ്രസയുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി പ്രസംഗിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലമ്പാടിയിൽ മദ്രസ സ്ഥാപിതമാവുന്നത്. 1917 അത്. എന്നാൽ മദ്രസയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് 1954. തുടക്കത്തിൽ ഒരു അധ്യാപകൻ മാത്രമേ മദ്രസയിലുണ്ടായിരുന്നുള്ളൂ. മദ്രസയിലെ ആദ്യത്തെ സദർ MT അബൂബക്കർ മുസലിയാരാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് മദ്രസയിൽ ഇന്നത്തെ രീതിയിലുള്ള ക്ലാസ് സമ്പ്രദായം ആരംഭിച്ചത്. ഇപ്പോൾ മദ്രസയുടെ സദറായ ഒബൈദ മുസലിയാർ മലപ്പുറം വിളയിൽ സ്വദേശിയാണ്. 1988 ആലമ്പാടിയിൽ വന്ന അദ്ദേഹം 1993 സദറായി നിയമിതനാവുന്നത്. ആലമ്പാടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ പരാമർശിച്ചില്ലെങ്കിൽ ഈ ദൗത്യം അപൂർണമായിരിക്കും. ആലമ്പാടിയുടെ ഗതകാല ചരിത്രം അയവേർക്കുമ്പോൾ ആലമ്പാടി പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒമർ മുസലിയാരെക്കുറിച്ച് മനസ്സിലാക്കൽ ആവശ്യമാണ്. ആലമ്പാടി ജുമാ മസ്ജിദിൻ്റെ മുമ്പത്തെ ഖതീബായിരുന്നു അദ്ദേഹം. മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്ന ആ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ നാഡീമിടിപ്പുകൾ തൊട്ടറിഞ്ഞ്, കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചെറിഞ്ഞ്, പിഴക്കാത്ത ദിശാബോധത്തോടെ സമൂഹത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കാൻ ആർജവം കാണിച്ച മഹാനവറുകൾ, ആഴങ്ങൾ കീഴടക്കിയ പണ്ഡിതനും ആത്മീയ പരിഭാവനത്വം വരിച്ച മഹാസൂഫിവേര്യരുമായിരുന്നു. അദ്ദേഹത്തെ സമീപിച്ച് അനുഗ്രഹം വാങ്ങുന്നതിന് മുസ്ലിങ്ങൾക്ക് പുറമെ ഇതര മതസ്ഥരായിരുന്നു കൂടുതൽ. ദീനീ മസ്അലകളുടെ വിധിക്ക് ഈ പ്രദേശത്തെ ആളുകൾ കാസർഗോഡ് തലങ്കരയിലേക്ക് പോകൽ പതിവായിരുന്നു. പക്ഷേ ഖാളിമാർ ഒമർ മുസ്ലിയാരുടെ അടുത്തേക്കാണ് തിരിച്ചയച്ചിരുന്നത്. ആലമ്പാടിയിലും സമീപ പ്രദേശങ്ങളിലും വബാഹ് രോഗം പിടിപെട്ട് നിരവധി പേർ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ സയ്യിദ് പൂക്കോയ തങ്ങളോടൊപ്പം പ്രദേശത്തെ വീടുകളിൽ നിന്നും പ്രതിനിധികളെ ക്ഷണിച്ചു വരുത്തി ഒരു മൈതാനിയിൽ ഖിദ്ർ അലൈഹിസ്സലാമിൻ്റെ പേരിൽ ദുആ ചെയ്ത് മധുര പലഹാര വിതരണം നടത്തി തക്ബീർ ചൊല്ലി കൊടിപിടിച്ച് പ്രദേശം മുഴുവനും കറങ്ങി. മഹാനവറുകളുടെ നീണ്ടകാലത്തെ ദീനീ സേവനത്തിന് ശേഷം മകൻ മമ്മ മുസ്ലിയാരും പിതാവിൻ്റെ പാതയിൽ ദീർഘകാലം സഞ്ചരിച്ചു. മമ്മ മുസ്ലിയാർ അറബി കവിതയിൽ നൈപുണ്യം നേടിയ പണ്ഡിതനും അറബി കവിയുമായിരുന്നു. 1940 ആലമ്പാടിയിൽ ദർസ് പഠിപ്പിക്കാൻ വന്ന മലപ്പുറം വടക്കാങ്കരയിലെ ഒരു യുവ പണ്ഡിതൻ മകനെ കൃഷിക്കാരനാക്കണമെന്ന ബാപ്പയുടെ ആഗ്രഹം ചെവിക്കൊള്ളാതെ എൽമ പഠിക്കുവാനിറങ്ങിയ അദ്ദേഹം ആലമ്പാടിയുടെ ചരിത്രത്തിൽ ഇടം നേടുകയായിരുന്നു. അതെ, ദർസ് ഉസ്താദ് എന്ന് അറിയപ്പെടുന്ന PV മൊയ്തീൻകുട്ടി മുസ്ലിയാരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആദ്യ വരവിന് ശേഷം തിരിച്ചുപോയി മറ്റൊരിടത്ത് ജോലി ചെയ്യവേ പരേതനായ അബ്ദുൽ ഖാദർ ഹാജി ഉസ്താദിനെ കത്തയച്ച് വിളിപ്പിച്ചു. പിന്നീട് ആലമ്പാടിയിൽ സ്ഥിര താമസമാക്കിയ അദ്ദേഹം ഖതീബിൻ്റെ ചുമതലയും ഏറ്റെടുത്തു. വളരെ അത്യുന്നതമായ വ്യക്തിത്വത്തിന് ഉടമയായ അദ്ദേഹം നിരവധി മഹത്വങ്ങളുടെ ഉടമയുമായിരുന്നു. ആരോടും സ്നേഹാർദ്രമായ അവരുടെ പെരുമാറ്റം ആരിലും കുളിർമ നൽകുന്നതായിരുന്നു. ജമാഅത്ത് സംവിധാനവും ദർസുമെല്ലാം ദർസുസ്താദ് വന്നതിന് ശേഷമാണ് ആരംഭിച്ചത്. ദർസ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദർസ് ഉസ്താദ് എന്ന പേര് ലഭിച്ചത്. റമദാനിലെ വയല് പരിപാടി തുടങ്ങിയത് ദർസ് ഉസ്താദായിരുന്നു. അതിനു മുമ്പ് ഓരോ വീട്ടിലും പോയി തോബ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ആലമ്പാടിയുടെ എല്ലാമെല്ലാമായിരുന്ന ദർസ് ഉസ്താദ് 1990 നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം വിജയമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 1987 വരെയാണ് ദർസ് ഉസ്താദ് ഖതീബായി തുടർന്നത്. തുടർന്ന് വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് ആ മഹൽ സ്ഥാനം മകൻ അബ്ദുൽ സലാം ദാരിമിയെ ഏൽപ്പിച്ചു. പിതാവിൻ്റെ പാതയിലൂടെ തന്നെയായിരുന്നു മകൻ അബ്ദുൽ സലാം ദാരിമിയും. മനോധൈര്യവും മനക്കരുത്തും കൈവിടാതെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന അബ്ദുൽ സലാം ദാരിമി സ്വലാത്ത് ഉൾപ്പെടെയുള്ള പുണ്യപ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്നു. സ്വലാത്ത് വാർഷികങ്ങളിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത സഹായ പ്രവർത്തനങ്ങൾ പല പാവപ്പെട്ട കുടുംബങ്ങളുടെയും കണ്ണീരൊപ്പാൻ സഹായകമായിട്ടുണ്ടോ? മികച്ച പ്രാസംഗികനായ അദ്ദേഹം റമദാനിലെ 30 വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടത്തുന്ന വയല് ശ്രവിക്കാൻ നാട്ടിലെ ആബാലവൃദ്ധജനങ്ങൾ ആവേശത്തോടെ എത്താറുണ്ട്. ഒരു വ്യക്തി ഒരു നാടിൻ്റെയും ജനതയുടെയും സുഹൃതമായി ഭവിക്കുക,
അപൂർവ ജനുസുകളിൽ നിന്ന് മാത്രമേ ഈ വിശേഷ പ്രതിഭാസം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ആലമ്പാടി ഉസ്താദ് എന്ന നാമധേയത്തിൽ പ്രസിദ്ധനായ എ എം കുഞ്ഞബ്ദുള്ള മുസലിയാർ ഈ ഗണത്തിൽപ്പെടുന്നു. 1961 സ്വന്തം ഗുരുവായ മഞ്ഞനാടി ഉസ്താദിൻ്റെ തൃക്കരങ്ങളാൽ ഉദ്ഘാടനം നിർവഹിച്ച പള്ളി ദർസ് 4.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഒരു പണ്ഡിതന്റെ സമൂഹത്തോടുള്ള ബാധ്യത എന്താണെന്ന് സമുദായത്തിനും ശിഷ്യന്മാർക്കും കാണിച്ചു കൊടുക്കുന്ന ഷെയ്ഖുന മുജാഹിദ്, തബ്ലീഖ് തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനങ്ങളുടെ വാദഗതികൾ ഈ വാർദ്ധക്യകാലത്ത് പോലും പ്രസംഗവേദികളിൽ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്നു. ഭൗതിക ചുറ്റുപാടുകളോട് പുറംതിരിഞ്ഞുകൊണ്ട് ആത്മീയ ചൈതന്യത്തോട് കൂടുതൽ ഇഷ്കും ആവേശവും അദ്ദേഹത്തിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും. അനവധി ശിഷ്യഗണങ്ങൾ കേരളത്തിനകത്തും പുറത്തും അദ്ദേഹത്തിനുണ്ട്. മാണിക്കോത്ത് അബ്ദുള്ള മുസലിയാർ, ബേക്കലം ഇബ്രാഹിം മുസലിയാർ, അബ്ദുള്ള അസീസ് ഹാജി, മുഗു അബ്ദുള്ള മുസലിയാർ, ആദം മുസലിയാർ, ഹമീദ് മുസലിയാർ തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാർ അദ്ദേഹത്തിൽ നിന്ന് ഇൽമു നുകർന്നവ പ്രമുഖരാണ്. ഒരു സമൂഹത്തിന്റെ പുരോഗതിയും വികസനവും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച കാലമുണ്ടായിരുന്നു ആലമ്പാടിക്ക്. അതെ, മേനങ്കോട് അബ്ദുൽ ഖാദർ ഹാജിയായിരുന്നു ആ മഹാൻ. പണ്ട് ഒരുപാട് കാലം പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്നത് അദ്ദേഹമാണ്. വ്യത്യസ്തമായ ശൈലിയിലുള്ള ആ ബാങ്ക് വിളി വളരെ ആകർഷണീയമായിരുന്നു. പള്ളിയുടെയും യത്തീംഖാനയുടെയും മദ്രസയുടെയും സർവകാര്യങ്ങളിലും അദ്ദേഹം മുൻപന്തിയിലുണ്ടാവും. നിശ്ചയദാർഢ്യത്തോടെയും ദീർഘവീക്ഷണത്തോടെയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ചെറിയ കാര്യങ്ങൾ പോലും വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ അദ്ദേഹം വിലയിരുത്തിയിരുന്നുള്ളൂ. സമൂഹത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും സഗൗരവം വിഷയത്തിൻ്റെ അടിവേരി പിടിച്ച് ദിഷണപരമായി മാത്രമേ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നുള്ളൂ. അദ്ദേഹം ആലമ്പാടി സ്കൂളിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ സ്തുത്യർഹമാണ്. സ്നേഹത്തിൻ്റെ നിറകുടമായി ജീവിച്ച് സമുദായത്തിൻ്റെ സഞ്ചാരപഥത്തിൽ നിരവധി വർണ്ണോജ്വലമായ വിളക്കുകൾ ആ മഹാൻ കൊളുത്തുവെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പേര് പരേതനായ അബ്ദുൽ ഖാദർ മുസലിയാരുടേതാണ്. പള്ളി പരിപാലനത്തിനും പൊതുസേവനത്തിനും ഒഴിഞ്ഞുവെച്ചൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പള്ളി വൃത്തിയാക്കൽ, ഹൗല് വൃത്തിയാക്കൽ തുടങ്ങിയവയെല്ലാം ആവേശപൂർവമാണ് അദ്ദേഹം നിറവേറ്റിയിരുന്നത്. യത്തീംഖാന തുടങ്ങിയ സമയത്ത് അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു. ഒപ്പം യത്തീംഖാനയുടെ ഒരു സേവകനുമായി. പിന്നീട് സൗദി അറേബ്യയിലേക്ക് പോയ അദ്ദേഹം 2002 ജനുവരി 31 അവിടെ വെച്ച് നിര്യാതനായി. ആ മഹാന്റെ കബറിടം സ്വർഗപൂങ്കാവനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മുബാറക് മുഹമ്മദ് ഹാജി. കാസർഗോഡ് ജില്ലയുടെ പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇദ്ദേഹം മേനങ്കോട് അബ്ദുൽ ഖാദർ ഹാജിയുടെ മകനാണ്. 1948 സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെച്ചു. ആലമ്പാടി നൂറുൽ ഇസ്ലാം യത്തീംഖാനയുടെ വളർച്ചയുടെ പിന്നിൽ മുബാറക് ഹാജിയുടെ നിസ്വാർത്ഥമായ സേവനം എന്നുമുണ്ടായിരുന്നു. 1987 ആലമ്പാടി സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ അമരക്കാരനായ ഇദ്ദേഹത്തിൻ്റെ 5 പതിറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ പല സ്ഥാനമാനങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 1957 മുതൽ 1995 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മെമ്പർ എന്നീ നിലകളിലും കണ്ണൂർ ജില്ലാ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിലും ജില്ലാ കൗൺസിലിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പിന്നിലുള്ള കരുത്ത്. ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹം. സാദാത്തുക്കളുടെ സാന്നിധ്യം ആലമ്പാടിയിൽ. ആദ്യമായി സയ്യിദ് കുടുംബത്തിൽ നിന്ന് സമുദ്ധാരണത്തിൻ്റെ ചെങ്കോൽ വഹിക്കുന്നത് സയ്യിദ് തറവാട്ടിലെ കാരണവരായ സയ്യിദ് ഹാമിദ് തങ്ങളുടെ പുത്രൻ മുക്കലിൽ ഷെയ്ഷേഖ് തങ്ങളാണ്. വളപട്ടണത്ത് താമസിച്ചിരുന്ന അദ്ദേഹം മുസ്ലിം ഉമ്മത്തിൻ്റെ ഹൃദയതലങ്ങളിൽ ദീൻ പ്രതിഷ്ഠിക്കുന്നതിന് ജാഗരൂകനായി ഈ പ്രദേശത്തിൻ്റെ ഊടുവഴികളിലൂടെ ചെന്ന് ജനഹൃദയത്തെ ഹഠാതാകർഷിച്ചു. തദനുസൃതം അദ്ദേഹത്തിൻ്റെ പുത്രൻ കണ്ണൻവിട പുതിയപുരയിൽ സയ്യിദ് മുഹമ്മദ് പൂക്കോയ തങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ദീനി ദർശനമായെത്തി. ആത്മീയ വിഹായസിലെ വെള്ളി വെളിച്ചമായി പ്രശോഭിച്ചു നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ
വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ ശേഷേഖ് തങ്ങൾ ഇവിടെയെത്തി. പിതാവിന്റെ ധന്യ ജീവിതം കൊണ്ട് കാൽപ്പാടുകൾ പതിഞ്ഞ ആലമ്പാടി പ്രദേശത്ത് സേവന നിരതനായ അദ്ദേഹം മനോമുഗരങ്ങളിൽ മായാത്ത ഏടുകൾ സമ്മാനിച്ചു. 1992 അദ്ദേഹം നിര്യാതനായി. തലശ്ശേരി സെയ്താർ ജുമാ മസ്ജിദിന്റെ ചാരത്ത് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ ആ കാൽപ്പാടുകൾ അനുദാവനം ചെയ്ത് ത്വരീഖത്തുകളുടെ പിന്മുറാവകാശിയായി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബിൻ ശൈഷേഖ് തങ്ങൾ പാരമ്പര്യം നിലനിർത്തിപ്പോരുന്നു. ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആധുനിക കലാലയങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഉടലെടുക്കാത്ത പഴയകാലത്ത് ഓത്തുപള്ളിക്കൂടങ്ങളായിരുന്നു വിദ്യ നുകരാനുള്ള ഏക ഉപാധി. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അന്നത്തെ സാഹചര്യത്തിലും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ നമ്മുടെ മുൻ തലമുറക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരമായി 1931 മാപ്പിള എൽ പി സ്കൂൾ പ്രവർത്തനമാരംഭിച്ചു. പരിമിതമായ സൗകര്യത്തിൽ ഒരു ചെറിയ കെട്ടിടത്തിലായിരുന്നു ഈ സ്കൂൾ. 16 ഈ കെട്ടിടത്തിൽ തുടർന്നു. 1947 അന്നത്തെ പ്രധാനാധ്യാപകൻ ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ സ്കൂൾ നടത്താൻ പറ്റില്ലെന്നും സ്കൂൾ നായന്മാർ മൂലയിലേക്ക് മാറ്റണമെന്നും അധികാരികൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ വിഷമസ്ഥിതി തരണം ചെയ്യാൻ സഹായിച്ചത് അന്നത്തെ സ്കൂൾ ഇൻസ്പെക്ടർ ഉള്ളാൽ അസീസ് മാസ്റ്ററായിരുന്നു. സ്കൂൾ താൽക്കാലികമായി ഇസ്മായിലിച്ചാന്റെ കടയിലേക്ക് മാറ്റാൻ അദ്ദേഹം അനുവദിച്ചു. പിന്നീട് പരേതനായ മേനങ്കോട് അബ്ദുൽ ഖാദർ ഹാജിയുടെ സേവന സന്നദ്ധതയും കാരുണ്യവും കൊണ്ട് സ്കൂളിന് കെട്ടിടം നിർമ്മിച്ചു കിട്ടി. പിന്നീട് യു പി സ്കൂളായി ഉയർത്താൻ കഴിയാതെ 1979 തുടർന്നു. 1979 നൂറുൽ ഇസ്ലാം യതീംഖാന കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഒരു ഏക്കർ സ്ഥലം സ്കൂളിന് വിട്ടുകൊടുത്തപ്പോൾ മന്ത്രി സുബ്രാവുവിൻ്റെയും ഹമീദലി ഷംനാടിൻ്റെയും പരിശ്രമം കൊണ്ട് സ്കൂൾ യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. മുമ്പ് ഹൈസ്കൂൾ പഠനത്തിനായി ആലമ്പാടിയിലെ വിദ്യാർത്ഥികൾ ആശ്രയിച്ചിരുന്നത് നായന്മാറമൂലയിലെ സ്കൂളായിരുന്നു. 1988 യതീംഖാന കമ്മിറ്റിയുടെയും സൗദി ജമാഅത്ത് കമ്മിറ്റിയുടെയും സഹകരണത്തിൻ്റെ കരുത്തിൽ സ്ഥലവും ക്ലാസ് മുറികളും സജ്ജമായപ്പോൾ യു പി സ്കൂൾ ഹൈസ്കൂളായി ഉയർന്നു. പരേതനായ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ ചന്ദ്രശേഖരൻ്റെയും ബഹുമാനപ്പെട്ട MLA സി ടി അഹമ്മദ് അലിയുടെയും പ്രത്യേക താൽപ്പര്യം ഇക്കാര്യത്തിലുമുണ്ടായിരുന്നു എന്നത് സ്മരണീയമാണ്. 1980 മുതൽക്കാണ് സ്കൂളിൽ PTA തുടങ്ങിയത്. കരോടി ഖാദറായിരുന്നു ആദ്യത്തെ PTA പ്രസിഡന്റ്. 1987 മുതൽ മുബാറക് ഹാജി പ്രസിഡന്റായി തുടരുന്നു. ഭൗതിക സൗകര്യങ്ങളുടെ അഭാവം കാരണം സ്കൂളിന്റെ പഠന നിലവാരം ആശാവഹമായിരുന്നില്ല. എന്നാൽ ഇന്ന് പാഠ്യേതര വിഷയങ്ങളിൽ സ്കൂൾ ഉന്നത നേട്ടങ്ങളുമായി തല ഉയർത്തി നിൽക്കുന്നു. ഒരുപാട് ബസ്സുകൾ, ചീറിപ്പായുന്ന വാഹനങ്ങൾ, പിന്നെ ഒത്തിരി കടകൾ. ഒരു പട്ടണത്തിന് സാമ്യമുണ്ടിപ്പോൾ ആലമ്പാടിക്ക്. പക്ഷേ എന്നാലും ആലമ്പാടിയെ സുന്ദരമാക്കുന്നത് മനോഹരമായ ഗ്രാമീണതയാണ്. 30-35 വർഷങ്ങൾക്ക് മുമ്പാണ് ആലമ്പാടിയിൽ ബസ് സർവീസ് തുടങ്ങിയത്. മെഹബൂബ്, ഹബീബ് തുടങ്ങിയ ബസ്സുകളായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. അന്ന് കാസർഗോട്ടേക്ക് 30 നായന്മാർമൂലയിലേക്ക് 20 ബസ് ചാർജ്. 1980 ഈ പ്രദേശത്തേക്ക് വൈദ്യുതി എത്തി. ഇത് നാടിനെ ഏറെ പുരോഗതിയിലേക്ക് നയിച്ചു. ലോകമറിയാനുള്ള ത്വര പണ്ടേ ആലമ്പാടിയിലെ ആളുകൾക്കുണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യപത്രമാണ് 1957 തുടങ്ങിയ ലൈബ്രറി. പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ ആരംഭിച്ച വായനശാല 1979 ഇന്നുള്ള സ്ഥലത്തേക്ക് മാറ്റി. കന്യാപാടി ബദിയടുക്ക മേഖലകളെ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലം 2002 ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. 1956 പണിത മരപ്പാലമായിരുന്നു അതിനു മുമ്പ് നാട്ടുകാർക്ക് ആശ്രയമായിരുന്നത്. 1991 അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി PKK ബാവ തറക്കല്ലിട്ട പാലം ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ MK മുനീറാണ് നാടിന് സമർപ്പിച്ചത്. നാടിന്റെ വികസനത്തിന് എന്നും മുൻപന്തിയിലുള്ള സൗദി കമ്മിറ്റി പാലത്തിന് സ്ഥലം വാങ്ങാനായി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ്. ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവം ലോകത്തെ മാറ്റിമറിച്ചു.
ഒരാളുടെ കൈകളിൽ തന്നെ ഒന്നിലേറെ മൊബൈലുകളാണ് ഇന്ന്. ഏത് സമയത്തും എവിടെ വെച്ചും സംസാരിക്കാം. എന്നാൽ പണ്ട് ഒരു കത്തിന് വേണ്ടി ആഴ്ചകളും മാസങ്ങളും കാത്തിരിക്കണമായിരുന്നു. തപാൽ ആലമ്പാടിക്ക് ഗൃഹാതുരത്വം പകരുന്ന സംഭവമാണ്. മുമ്പ് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ കിലോമീറ്ററുകൾ ദൂരെ തെക്കേ മൂലയിലെ മുട്ടത്തോടി വരെ പോകണമായിരുന്നു. 1970കളിലാണ് ആലമ്പാടിയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറിയായ അബ്ദുൾ റഹ്മാൻ ഹാജിയായിരുന്നു ആലമ്പാടിയിലെ ആദ്യത്തെ പോസ്റ്റ് മാസ്റ്റർ. ഗൾഫ് വണം ആലമ്പാടിയുടെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ ഒരു വീട്ടിലെ ഒരാളെങ്കിലും ഇന്ന് ഗൾഫിലുണ്ട്. മമ്മുഹാജിയായിരുന്നു ആലമ്പാടിയിൽ നിന്ന് ആദ്യമായി ഗൾഫിൽ പോയത്. ആലമ്പാടിയിലേക്ക് ആദ്യമായി റേഡിയോ കൊണ്ടുവന്നത് പെട്ടിപ്പാട്ട് ഹസനാർച്ചയായിരുന്നു. വാർത്തയും പാട്ടും കേൾക്കാനായി അയാൾക്ക് മുന്നിൽ ആൾക്കാർ തടിച്ചുകൂടിയിരുന്ന കാലത്തെക്കുറിച്ച് പഴമക്കാർ ഇപ്പോഴും വാചാലമാവാറുണ്ട്. കായികം കളി ഹൃദയത്തിലെലിഞ്ഞ ഒരു ജീവിതം അന്നും ഇന്നും ആലമ്പാടിക്കുണ്ട്. ഇന്ന് ക്രിക്കറ്റിനാണ് ഏറെ പ്രിയമെങ്കിലും ആലമ്പാടിയുടെ ജനകീയ വിനോദം വോളിബോളായിരുന്നു. കാതിറാർച്ച, കുഞ്ഞാമുച്ച, വെടിയൗക്കൂച്ച, കരോടി വക്കീൽ തുടങ്ങിയവരെല്ലാം നാടിൻ്റെ മനം കവർന്ന വോളിബോൾ കളിക്കാരായിരുന്നു. ആലമ്പാടി കണ്ട ഏറ്റവും മികച്ച വോളിബോൾ കളിക്കാരനായിരുന്നു മേനത്ത് ഖാദർ. തകർപ്പൻ സ്മാഷുകൾ അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. ആ സ്മാഷിൽ ഒരാൾക്ക് ബോധക്ഷയം പോലും വന്നിട്ടുണ്ടത്രേ. 1965 കാലഘട്ടത്തിലായിരുന്നു ഖാദർ കളം നിറഞ്ഞു നിന്നിരുന്നത്. ആലമ്പാടി ടീമിൻ്റെ കളി കാണാൻ ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. അവരുടെ നിലക്കാത്ത ആരവങ്ങൾ ആലമ്പാടിക്ക് ഒരു ഉത്സവ പ്രതീതി നൽകിയിരുന്നു. പഴയ ആളുകൾ കളി നിർത്തിയപ്പോൾ ആലമ്പാടിയിൽ വോളിബോൾ കളി കാണാതായി. എന്നാൽ ഇന്ന് ക്രിക്കറ്റിലൂടെയും മറ്റു കായിക ഇനങ്ങളിലൂടെയും ആലമ്പാടിയുടെ പേര് പുറം ലോകം അറിയുന്നുണ്ട്. ആലമ്പാടിയിലെ വിവിധ ക്ലബ്ബുകൾ നാടിൻ്റെ കളിമികവിന് ഏറെ ബലമേകിയിട്ടുണ്ട്. കലാരംഗം കായിക രംഗത്തെന്ന പോലെ കലാ സാംസ്കാരിക രംഗങ്ങളിലും ആലമ്പാടിയുടെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട്. ആലമ്പാടിയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിരവധി പണ്ഡിതർ ജനിക്കുകയും അവരുടെ പ്രസംഗങ്ങൾ കൊണ്ട് സമൂഹത്തെ നേർവഴിയിലേക്ക് നടത്താൻ സഹായിച്ച കഥകൾ നമുക്ക് മുന്നിലുണ്ട്. നിരവധി കവികൾക്കും എഴുത്തുകാർക്കും ആലമ്പാടി ജന്മം നൽകിയിട്ടുണ്ട്. അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ നിന്നും വളർന്നുകൊണ്ടിരിക്കുന്ന യുവ എഴുത്തുകാരനായ KM അബൂബക്കർ ഖാദിരി എർമാളം എഴുത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ശ്ലാഘനീയമാണ്. മാധ്യമങ്ങളിൽ വിവിധ വിഷയങ്ങളെ ആധാരമാക്കി രചിച്ച ലേഖനങ്ങളിലൂടെ വായനക്കാരുടെ ശ്രദ്ധയാകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കൃഷി കരിമ്പ്, പുകയില കൃഷി, നെൽകൃഷി തുടങ്ങിയവയ്ക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു ആലമ്പാടി. മുമ്പ് ആലമ്പാടി പ്രദേശത്തെ പ്രധാന കൃഷി കരിമ്പായിരുന്നു. കരിമ്പിൽ നിന്ന് ശർക്കരയുണ്ടാക്കി വിൽപ്പന നടത്തിയായിരുന്നു ഇവിടുത്തുകാർ ഉപജീവനം കഴിച്ചിരുന്നത്. ശർക്കരയുണ്ടാക്കാൻ കരിമ്പിൻ നീര് എടുക്കുന്നതിനായി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ചക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത്തരം ചക്കുകൾ സ്ഥാപിക്കുന്നതിനായി ധാരാളം ആലകൾ ഇവിടെയുണ്ടായിരുന്നു. ഈ ഓലപ്പുരക്ക് കരിമ്പാലകൾ എന്നായിരുന്നു പേര്. വബാഹ് അഥവാ പ്ലേഗ് രോഗം ആലമ്പാടിയെ പല ദുരന്തങ്ങളും വേട്ടയാടിയിട്ടുണ്ട്. അതിൽ പ്രധാനമായത് ഭീകരമായ വബാഹ് അഥവാ പ്ലേഗ് എന്ന രോഗമായിരുന്നു. ഈ രോഗം ആലമ്പാടിയിൽ 2 തവണ ദുരന്തം വിതച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ വബാഹ് 50 പേരുടെ ജീവൻ അപഹരിച്ചപ്പോൾ രണ്ടാമത്തെ വബാഹിൽ 12 പേരുടെ ജീവനാണ് പൊലിഞ്ഞുപോയത്. ചാലിൻ്റെ കരയിൽ താമസിച്ചവരായിരുന്നു മരിച്ചവരിൽ അധികവും. അതുകൊണ്ട് തന്നെ ചാലിലൂടെയാണ് ഈ രോഗം പടരുന്നത് എന്നായിരുന്നു ആൾക്കാരുടെ നിഗമനം. വിട്ടുമാറാത്ത ഛർദ്ദിയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. രോഗം വന്ന് മരിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ പോലും രോഗം പകരുമെന്ന് ഭയന്നിട്ട് ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. രോഗശമനത്തിനായി പല പ്രാർത്ഥനകളും മുടങ്ങാതെ നടന്നിരുന്നു. സെല്ലിംന മിനൽ വബാ ഇ വത്താഉൻ തുടങ്ങിയ ദിക്കറുകൾ 1000 പ്രാവശ്യം ഒരേ ഇരുത്തത്തിന് ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇന്ന് ജുമാക്ക് ശേഷം ഓതുന്ന യാസീൻ്റെ പിന്നിലുള്ള കഥയും മറ്റൊന്നല്ല. വബാഹ് രോഗം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പൂക്കോയത്തങ്ങളാണ് ജുമാക്ക് ശേഷം യാസീനോദാൻ നേർച്ചയാക്കിയത്.
ആദ്യം എണീറ്റ് നിന്നാണ് യാസീൻ ഓതിയിരുന്നത് എങ്കിലും ഇടയ്ക്ക് പിന്നീട് യാസീൻ ഓതാതെയായി. പിന്നീട് നേർച്ച പുതുക്കുകയും ഇരുന്ന് ഓതാൻ തുടങ്ങുകയും ചെയ്തു. ഇന്നത്തെ മധുരകരമായ നിമിഷങ്ങൾ നാളത്തെ മധുരകരമായ ഓർമ്മകളാണ്. ആ ഓർമ്മകളിലേക്ക് ഇറങ്ങാനുള്ള ഒരു കവാടമായിരിക്കട്ടെ ഈ ഡോക്യുമെന്ററി. ഈ ധന്യമുഹൂർത്തത്തിൽ ആഹ്ലാദത്തോടൊപ്പം നന്ദിയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. കുറിച്ചു വെക്കാത്ത ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി ഓർമ്മയുടെ ആൽബം തുറഞ്ഞു വച്ച നാടിൻ്റെ കാരണവർമാർ ഈ യാത്രയ്ക്ക് തണലേകുകയായിരുന്നു. നാൽത്തടക്കയിലെ വീരാച്ച, ആലമ്പാടിയിലെ ഉമ്പൂച്ച, പരേതനായ റാബിയ അബൂബക്കർ, അബ്ദുല്ല അക്കര, അബ്ദുൽ റഹ്മാൻ ഹാജി, മേനത്ത് ഫാദർ, മുബാറക്ക് മുഹമ്മദ് ഹാജി, പിന്നെ അബ്ദുൽ സലാം ദാരിമി, ഇവർ പറഞ്ഞു തന്ന വിവരങ്ങൾ ഞങ്ങളുടെ യാത്രയെ കൂടുതൽ എളുപ്പമാക്കി. ചരിത്രരേഖകളുടെ അഭാവം ഈ യാത്രയെ ദുഷ്കരമാക്കിയെങ്കിലും പിറന്ന നാടിൻ്റെ പൈതൃകം തേടിയുള്ള പ്രയാണം പ്രതിബന്ധങ്ങളിൽ തട്ടി നിലച്ചു പോകരുതെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഞങ്ങൾക്ക് കരുത്തുപകർന്നു. ഇനി വിലയിരുത്തലിൻ്റെ ശേഷഭാഗം നിങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളുക. അവകാശവാദങ്ങൾ പൂജ്യത്തിൽ നിൽക്കയാൽ കല്ലേറുകൾക്കിടയിലെ ഒരു നല്ല വാക്കിന് ഞങ്ങൾ കടപ്പെട്ടുകൊള്ളും. ഈ യാത്രയിൽ ഞങ്ങൾക്ക് സഹായവുമായി വന്ന് എല്ലാ മഹൽ വ്യക്തികളെയും സ്മരിച്ചുകൊണ്ട് ഒപ്പം മൺമറഞ്ഞു പോയ നമ്മുടെ മഹാന്മാർക്ക് വേണ്ടി മഹവറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചരിത്രത്തിൻ്റെ ഏടുകൾ ഇവിടെ അടച്ചു വെക്കുന്നു. ڈر پیش ہو تبا کا سفر کیسا لگے گا گزرے جو وہاں شام و سحر کیسا لگے گا گزرے جو وہاں شام و سحر کیسا لگے گا بڑا اچھا لگے گا بڑا پیارا لگے گا بڑا میٹھا لگے گا اے کاش مدینے میں مجھے موت یوں آئے مجھے موت یوں آئے کیسا لگے گا قدموں میں وہ سرکار کے سر کیسا لگے گا بڑا اچھا لگے گا بڑا پیارا لگے گا بڑا میٹھا لگے گا اے پیارے خدا دیکھو میں سرکار کا جلوہ سرکار کا جلوہ سرکار کا جلوہ اے پیارے خدا دیکھو میں سرکار کا جلوہ سرکار مل جائے دعا تو جو اثر کیسا لگے گا مل جائے دعا تو جو اثر کیسا لگے گا بڑا اچھا لگے گا بڑا پیارا لگے گا بڑا میٹھا لگے گا آقا کا گدا ہوں اے جہنم بھی تو سن لے جہنم بھی تو سن لے جہنم بھی تو سن لے مدینے کا مسافر مدینے کا مسافر اے کاش میں بن جاؤں مدینے کا مسافر پھر روتی ہوئی تیبہ کو بارات چلی گو پھر روتی ہوئی تیبہ کو بارات چلی گو جب دور سے رہ اتنا ہسی گنبد خضرا گنبد خضرا جب دور سے اتنا ہنسی گنبد خضرا اس پار یہ عالم ہے ادھر کیسا لگے گا اس پار یہ عالم ہے ادھر کیسا لگے گا بڑا اچھا لگے گا بڑا پیارا لگے گا بڑا میٹھا لگے گا تیبا کی سعادت یوں پاتے ہی ہزاروں پاتے ہیں ہزاروں پاتے ہیں ہزاروں
पैसा लगेगा मुर्शिद का साथ वो जो सफल पैसा लगेगा बड़ा अच्छा लगेगा बड़ा प्यारा लगेगा बड़ा नीका लगेगा आ जाए मेरे घर में अगर रहमत आलम अगर रहमत आलम अगर रहमत आलम आ जाए मेरे घर में अगर रहमत आलम अगर रहमत आलम मैं कैसा लगूंगा मेरा घर कैसा लगेगा मैं कैसा लगूंगा मेरा घर कैसा लगेगा बड़ा अच्छा लगेगा बड़ा प्यारा लगेगा बड़ा नीका लगेगा दरपेश हो तैबा का सफर कैसा लगेगा दरपेश हो तैबा का सफर कैसा लगेगा गुजरे जो वहाँ शाम सगर कैसा लगेगा गुजरे जो वहाँ शाम सगर कैसा लगेगा बड़ा अच्छा लगेगा बड़ा प्यारा लगेगा बड़ा नीचा लगेगा Dazzle Presents ആലമ്പാടിയുടെ ഇന്നലകളിലൂടെ ചരിത്ര ശേഖരണം ഹസൈന ഗൾഫ് നഗർ ആൻഡ് അബൂബക്കർ കണ്ടത്തിൽ ക്യാമറ അബ്ദുല്ല ഖത്തർ തിരക്കഥ അൽതാഫ് നാൽത്തടുക്ക സംവിധാനം അദ്ദു കുവൈറ്റ് ആശംസകളോടെ ദുബായ് കമ്മിറ്റി അറ്റ്ലസ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആലമ്പാടി.